ഈ ചിത്രം നമുക്ക് ഓൾറെഡി പരിചയമുള്ളതാണ്. രണ്ട് സമാന്തര വരകൾ, അതിനു കുറുകെ മറ്റൊരു ലൈൻ കടന്നു പോകുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ എട്ട് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്, എട്ട് കോണുകൾ ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാലോ, മുകളിൽ നാലെണ്ണം, താഴെയും നാലെണ്ണം. ഇതിലെ ഓരോ കോണുകളും മറ്റേഴ് കോണുകളുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നെങ്കിൽ അവ പരസ്പരം ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അവ അനുപൂരകങ്ങളായിരിക്കും. അനുപൂരകങ്ങളെന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്ററി എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിൻ്റെ അർത്ഥം ആ രണ്ട് കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ അവ ഏത് രണ്ട് കോണുകൾ എടുത്താലും അവ ഒന്നെങ്കിൽ തുല്യമായിരിക്കും, അല്ലെങ്കിൽ അവ അനുപൂരകങ്ങൾ അഥവാ സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് അവയുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഈ കോണുകളെ നമ്മൾ സൗകര്യത്തിനായി ഡിഫറൻറ്റ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അവയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകൾ, ദെൻ ഓൾട്ടർനേറ്റ് ആംഗിൾസ് അതായത് മറുകോണുകൾ, മൂന്നാമത് സപ്ലിമെൻ്ററി ആംഗിൾസ് അഥവാ അനുപൂരക കോണുകൾ. ഈ ചിത്രം നോക്കുക. നേരത്തെ പറഞ്ഞനുസരിച്ച് ഈ താഴത്തെ നാല് കോണുകളെന്ന് പറയുന്നത് മുകളിലത്തെ നാല് കോണുകളുടെ ഒരു മിറർ ഇമേജാണ്. അതായത് രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ ചിത്രം താഴത്തത് പകുതിക്ക് കട്ട് ചെയ്ത് മുകളിൽ ചേർത്ത് വെച്ചൊക്കെ നോക്കിയതാണ്. അപ്പോൾ താഴത്തെ ഓരോ കോണുകളും മുകളിലത്തെ മറ്റൊരു കോണുമായിട്ട് ചേർന്നിരിക്കും. ഈ ചിത്രത്തിൽ നോക്കുക, മുകളിൽ വലതുവശത്തുള്ള കോണും താഴത്തെ മുകളിൽ വലതുവശത്തുള്ള കോണും രണ്ടും ഒരേ കോണുകളാണ്, ഒരേ അളവാണ് ആ രണ്ട് കോണുകൾക്കുമുള്ളത്. ഇവ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇത് ഒന്നാമത്തെ ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഈ നൽകിയിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ ജോഡി സമാന കോണുകൾ. ഇനി ഈ ചിത്രം നോക്കുക, മുകളിൽ ഇടതുവശത്ത് മുകൾ ഭാഗത്തായിട്ടുള്ള കോണും താഴത്തെ ഇടതുവശത്ത് മുകൾ ഭാഗത്തായിട്ടുള്ള കോണും രണ്ടും കണ്ടാൽ മനസ്സിലാകും ഒരേ വിരിവിലുള്ള രണ്ട് കോണുകളാണ്, അവയും പരസ്പരം തുല്യമാണ്. ഇതാണ് രണ്ടാമത്തെ ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകൾ. ഈ കാണുന്നതാണ് മൂന്നാമത്തെ ജോഡി സമാന കോണുകൾ. മുകളിലത്തെ ഭാഗത്തിൽ ഇടതുവശത്തെ താഴെയും അതുപോലെ തന്നെ താഴത്തെ നാല് കോണുകളിൽ ഇടതുവശത്തെ താഴെയും കണ്ടാൽ മനസ്സിലാകുമല്ലോ. ഇതാണ് മൂന്നാമത്തെ ജോഡി സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇപ്പോൾ കാണുന്ന രണ്ട് കോണുകളാണ് നാലാമത്തെ ജോഡി സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇങ്ങനെ നാല് ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകളാണ് രണ്ട് സമാന്തര വരകളെ ഒരു ലൈൻ മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്നത്. സമാന കോണുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട്, അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ചിന്തിച്ചാലും മതി. അതായത് ഈ കുറുകെ കിടക്കുന്ന വര പകുതിക്ക് വെച്ച് മുറിച്ചിട്ട് അത് മുകളിലത്തെ നാല് കോണിന്, താഴത്തെ നാല് കോണുകൾ മുകളിലത്തെ നാല് കോണിന് മുകളിലേക്കായിട്ട് വയ്ക്കുന്നതായിട്ട് സങ്കല്പിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ചെയ്തതുമാണ്. അങ്ങനെ വയ്ക്കുമ്പോൾ ഏതൊക്കെ കോണുകളാണോ ചേർന്നിരിക്കുന്നത് അവയാണ് സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുക, താഴത്തത് കട്ട് ചെയ്ത് മുകളിൽ വെച്ചാൽ ചുമലയുടെ മുകളിൽ തന്നെയായിരിക്കും താഴത്തെ ചുമല, മുകളിലത്തെ പച്ചയുടെ മുകളിലായിരിക്കും താഴത്തെ പച്ച വരിക, മുകളിലത്തെ മഞ്ഞയുടെ മുകളിലായിരിക്കും താഴത്തെ മഞ്ഞ വരിക, മുകളിലത്തെ നീലയുടെ മുകളിലായിരിക്കും താഴത്തെയും നീല വരിക. സോ ഈ ഒരേ കളറിൽ കൊടുത്തേക്കുന്നത് ഓരോ ജോഡി സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആംഗിൾസ് ആണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ. ഇപ്പോൾ കാണുന്നതാണ് ഒന്നാമത്തെ ജോഡി മറുകോണുകൾ, ഫസ്റ്റ് പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ജോഡി ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ. ഈ കാണുന്നതാണ് മൂന്നാമത്തെ ജോഡി മറുകോണുകൾ അഥവാ തേർഡ് പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഈ കാണുന്നതാണ് നാലാമത്തെ ജോഡി ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ. ഓൾട്ടർനേറ്റ് ആംഗിൾ അഥവാ മറുകോണുകളാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത്.
മുകളിൽ ചുമല താഴെയും ചുവപ്പ് കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവയാണ് ഒന്നാമത്തെ പെയർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. രണ്ടാമത്തത് പച്ച. ഈ ഒന്നാമത്തെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ അതിൽ ക്രമമൊന്നുമില്ല, ഞാൻ സൗകര്യത്തിനങ്ങ് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ, അതിൽ ക്രമമൊന്നുമില്ല. രണ്ടാമത്തെ പെയർ എന്ന് പറയുന്നത് പച്ച, മുകളിൽ കാണുന്ന പച്ചയും താഴത്തെ പച്ചയും ഒരു അടുത്ത പെയർ ഓൾട്ടർനേറ്റ് ആംഗിളാണ്. അതുപോലെ തന്നെ യെല്ലോ ആൻഡ് അടുത്തത് ബ്ലൂ കളർ. സോ അങ്ങനെ നാല് പെയർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. രണ്ട് സമാന്തര വരകളെ ഒരു ലൈൻ മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാനങ്ങൾ നമുക്ക് നോട്ട്ബുക്കിലൊന്ന് വരയ്ക്കുകയും കൂടെ ചെയ്യാം. വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരേ കളർ കൊടുത്ത് ഒന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. ഇത് റെഡ് കളറിൽ കൊടുത്തേക്കുന്ന രണ്ടെണ്ണമാണ് ഒന്നാമത്തെ സമാനങ്ങളുകൾ, നീല കളറിൽ കൊടുത്തേക്കുന്നത് രണ്ടാമത്തത്, ഈ പെൻസിൽ ഷെയ്ഡ് കൊടുത്തേക്കുന്നത് മൂന്നാമത്തത്, ഈ ഡാർക്ക് ബ്ലൂ കൊടുത്തേക്കുന്നത് നാലാമത്തത്. ഇനി സമാന കോണുകളും അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകളുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ സമാന കോണാണ് ഇത്, കറസ്പോണ്ടിങ് ആംഗിളാണ് ഈ റെഡ് കളർ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഈ റെഡ് കളറിൻ്റെ മറുകോണെന്ന് പറയുന്നത്. ഈ റെഡ് കളറിൻ്റെ സമാന കോണിൻ്റെ എതിർകോണാണ് മറുകോണെന്ന് പറയുന്നത്. സോ ഇനിയും ഇതും അതുപോലെ തന്നെ ഈ ബ്ലൂ കളറിൻ്റെ സമാന കോൺ ഇതാണ്, സമാന കോണിൻ്റെ എതിർകോണായിട്ട് വരുന്നത് ഏതാണോ അതാണ് ഇതിൻ്റെ മറുകോണെന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റ് ആംഗിൾ. ഇനി പെൻസിൽ ഷെയ്ഡ് കളർ നോക്കുക, അതിൻ്റെ സമാന കോണാണ് ഈ താഴെ കൊടുത്തേക്കുന്നത്, അതിൻ്റെ നേരെ എതിർക്കോൺ ഇവിടെ റെഡ് വരും. സോ ഈ പെൻസിൽ ഷെയ്ഡിൻ്റെ മറുകോണെന്ന് പറയുന്നത് ഈ റെഡ് കളറാണ്. ഇനി നാലാമത്തെ ഡാർക്ക് ബ്ലൂ നോക്കുക, അതിൻ്റെ സമാന കോണാണ് ഇത്, സമാന കോണിൻ്റെ എതിർക്കോണാണ് ഈ കാണുന്നത്. സോ ഈ ഡാർക്ക് ബ്ലൂവിൻ്റെ മറുകോണെന്ന് പറയുന്നത് ഈ നീല കളറിൽ കൊടുത്തേക്കുന്നതാണ്. അത് നമുക്ക് തൊട്ടടുത്ത പേജിൽ മറുകോണുകൾ കൊടുത്തിട്ടുണ്ട്, അതോടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. റെഡിൻ്റെ നോക്കുക, റെഡിൻ്റെ സമാന കോണിൻ്റെ എതിർക്കോൺ അതാണ് റെഡിൻ്റെ മറുകോൺ അഥവാ ഓൾട്ടർനേറ്റ് ആംഗിൾ. ബ്ലൂവിൻ്റെ നോക്കുക, ബ്ലൂവിൻ്റെ സമാന കോൺ ഇത്, അതിൻ്റെ എതിർക്കോണാണ് ബ്ലൂവിൻ്റെ മറുകോണായിട്ട് വരുന്നത്. ഇത് വീണ്ടും വീണ്ടും പറയുന്ന കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഇത് നല്ലപോലെ തറവായിട്ട് മനസ്സിലാക്കുക. പെൻസിൽ ഷെയ്ഡിൻ്റെ സമാന കോണാണ് ഈ റെഡ് കളറിൽ കിടക്കുന്നത്, റെഡിൻ്റെ എതിർക്കോണാണ് ഈ പെൻസിൽ ഷെയ്ഡിൻ്റെ മറുകോണായിട്ട് വരിക. നീല അതുപോലെ തന്നെ നോക്കുക, സമാന കോണിൻ്റെ എതിർക്കോൺ. സോ മറുകോണുകളെന്ന് പറയുന്നത് സമാന കോണിൻ്റെ എതിർക്കോണുകളെയാണ് നമ്മൾ മറുകോണുകളെന്ന് പറയുന്നത്. ഇനി സമാന കോണുകളും അതുപോലെ തന്നെ മറുകോണുകളും അവ എപ്പോഴും പരസ്പരം ഈക്വൽ ആയിരിക്കും. ഒരു ജോഡി സമാന കോണുകളുടെ ആംഗിൾസ് എപ്പോഴും തുല്യമായിരിക്കും, അതുപോലെ തന്നെ ഒരു ജോഡി മറുകോണുകളുടെ ആംഗിൾസും തുല്യമായിരിക്കും. അതായത് ഓൾട്ടർനേറ്റ് ആംഗിൾസിൻ്റെ ഒരു ജോഡി എന്ന് എടുത്താൽ അവയ്ക്ക് തുല്യമായിട്ടുള്ള അളവായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെയും, കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ ഒരു ജോഡി എടുത്താൽ അവയ്ക്ക് തുല്യമായിട്ടുള്ള വിലയായിരിക്കും ഉണ്ടായിരിക്കുക. ചോദ്യം നോക്കാം, ഫൈൻഡ് പെയർസ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആൻഡ് പെയർസ് ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതായത് തന്നിരിക്കുന്ന ചിത്രത്തിൽ നോക്കിയിട്ട് സമാന കോണുകളുടെ ജോഡികളും അതുപോലെ തന്നെ മറുകോണുകളുടെ ജോഡികളും കണ്ടെത്തി എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിത്രം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ചിത്രം തന്നെയാണ്, രണ്ട് സമാന്തര വരകൾ അതിനു കുറുകെ ഒരു ലൈൻ മുറിച്ച് കിടക്കുകയാണ്. നമുക്ക് ഓരോ കോണുകൾ വീതം എടുത്തിട്ട് അതിൻ്റെ സമാന കോണുകൾ ആദ്യം കണ്ടുപിടിക്കാം. ആംഗിൾ എ സി വൈ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, ആംഗിൾ എ സി വൈ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആംഗിൾ എ സി ആർ എന്ന് പറഞ്ഞാലും ഇതേ ആംഗിൾ തന്നെയാണ്, പക്ഷെ പലതൊന്നും ആംഗിൾ എ സി വൈ എന്ന് എടുക്കുന്നു, ലാസ്റ്റ് പോയിന്റ് വെച്ച് അങ്ങ് എടുക്കുന്നു, അതൊരു എടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എ സി ആർ എന്ന് എടുത്താലും തെറ്റൊന്നുമില്ല. സോ ആംഗിൾ എ സി വൈ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്.
അതിൻ്റെ സമാന കോണം ഏതാണ്? ഞാൻ പറഞ്ഞു, കുറുകെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് എടുത്ത് വെച്ചാൽ എവിടെ ചേർന്നിരിക്കുമോ അതാണ് സമാന കോൺ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് ഇവിടെ വെച്ചാൽ ഈ കോൺ ഇതിനോട് ഇതേലായിരിക്കും ചേർന്നിരിക്കുന്നത്. സോ സമാന കോണെന്ന് പറയുന്നത് ആംഗിൾ പി ആർ വൈ ആണ്. ആംഗിൾ എ സി വൈയുടെ സമാന കോൺ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ പി ആർ വൈ. ഇനി രണ്ടാമത്തെ ആംഗിൾ നോക്കാം, ആംഗിൾ എ സി എക്സ്, അതായത് ഈ കോൺ. ആംഗിൾ എ സി എക്സിൻ്റെ സമാന കോൺ ഏതാണ്? അത് ഇവിടെയായിരിക്കും ചേർന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആംഗിൾ പി ആർ എക്സ് ആയിരിക്കും അതിൻ്റെ സമാന കോൺ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം, ഇതും നോക്കി ഇതും നോക്കി. ഇനി ബി സി വൈ എന്നുള്ള കോൺ നോക്കാം, ആംഗിൾ ബി സി വൈ. അതെന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിനോട് ചേർന്നിരിക്കും. ഇത് കട്ട് ചെയ്ത് മുകളിലേക്ക് വെച്ചാൽ ഇതിനോട് ചേർന്നിരിക്കും. അതുകൊണ്ട് ആംഗിൾ ക്യു ആർ വൈ ആണ് അതിൻ്റെ സമാന കോണെന്ന് പറയുന്നത്. ഇനി അടുത്തത് ആംഗിൾ ബി സി എക്സ്, ഈ കോൺ ബി സി എക്സ്. ഈ കോൺ ഇതിനോടായിരിക്കും മുറിച്ച് വെച്ചാൽ ചേർന്നിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ സമാന കോണെന്ന് പറയുന്നത് ഇതാണ്, ആംഗിൾ ക്യു ആർ എക്സ്. സോ അങ്ങനെ നമുക്കറിയാം നാല് ജോഡിയാണ് സമാന കോണുകൾ. കോണുകളുടെ ജോഡി എന്ന് പറയുന്നത് നാലെണ്ണമാണ്. സോ നമുക്ക് നാലെണ്ണവും കിട്ടിക്കഴിഞ്ഞു. അതിനെ ഒന്ന് ടേബിളിലേക്ക് നമുക്ക് എഴുതി വെച്ചാൽ മതി. ഇവിടെ എല്ലാ ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസും എഴുതിയേക്കുന്നു. അവയുടെ വാല്യൂസും കൂടെ നമ്മളിവിടെ എഴുതിയിരിക്കുന്നു. ഈ വാല്യൂസ് കണ്ടെത്തുന്നത് ചിത്രം നോക്കുക. ആംഗിൾ എ സി എക്സ്, എ സി വൈ മാത്രമാണ് തന്നിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, എങ്കിലും പറയാം. എ സി എക്സിൻ എ സി ആംഗിൾ എ സി വൈയുടെ എതിർക്കോണാണ് ആംഗിൾ ബി സി എക്സ്, അതും 60 ഡിഗ്രിയാണ്. അതിൻ്റെ ലിനിയർ പെയർ ആണെങ്കിൽ ബി സി വൈ. അതുകൊണ്ട് ഈ കോണെന്ന് പറയുന്നത് 180 നിന്ന് 60 പോയാൽ കിട്ടുന്ന 120 ഡിഗ്രി ആയിരിക്കും, അതായത് രേഖീയ ജോഡി ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഇതും ഈ 60 ഡിഗ്രി കോണിൻ്റെ രേഖീയ ജോഡി അഥവാ ലിനിയർ പെയർ ആണ്. അതുകൊണ്ട് ഈ കോണും 180 നിന്ന് 60 പോയാൽ കിട്ടുന്ന 120 ഡിഗ്രിയാണ്. ഇനി ഇപ്പോൾ പറഞ്ഞ സമാന കോണുകൾ അനുസരിച്ച് ഈ 60 ഡിഗ്രി ഇതിനോട് തുല്യമാണ്. അതുകൊണ്ട് ഈ കോണും 60 ഡിഗ്രി, ഈ കോൺ ഇതിനോട് തുല്യമാണ്, അതുകൊണ്ട് ഇതും 120 ഡിഗ്രി. ഈ കോൺ ഇതിനോട് തുല്യമാണ്, അതുകൊണ്ട് ഇതും 60 ഡിഗ്രി. ഈ കോൺ ഇതിനോട് തുല്യമാണ്, അതുകൊണ്ട് ഇതും 120 ഡിഗ്രി. സോ ഒരെണ്ണം കിട്ടിയാൽ ബാക്കി എല്ലാ കോണുകളും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറുകോണുകൾ അഥവാ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ സി വൈയുടെ മറുകോണെന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞു സമാന കോൺ ഏതാണോ അതിൻ്റെ എതിർക്കോണാണ് മറുകോണെന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ്. എ സി വൈയുടെ സമാന കോൺ ഇതാണ്, ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾ, അതിൻ്റെ എതിർക്കോൺ ഇതാണ്. സോ ആംഗിൾ ക്യു ആർ എക്സ് ആണ് എ സി വൈയുടെ മറുകോൺ അഥവാ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ആംഗിൾ ബി സി വൈ, അതിൻ്റെ സമാന കോൺ ഇതാണ്, അതിൻ്റെ എതിർക്കോൺ എന്നാൽ അപ്പം സമാന കോണിൻ്റെ എതിർക്കോൺ ഇതാണ്. സോ ആംഗിൾ ബി സി വൈയുടെ മറുകോൺ അഥവാ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ പി ആർ എക്സ് ആണ്. ഇനി അടുത്തത് ആംഗിൾ ബി സി എക്സ്, 60 ഡിഗ്രി. ഈ ബി സി എക്സിൻ്റെ സമാന കോൺ ഇതാണ്, ഇതിൻ്റെ എതിർക്കോൺ ഇതാണ്. അതുകൊണ്ട് ആംഗിൾ ബി സി എക്സിൻ്റെ മറുകോൺ അഥവാ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ പി ആർ വൈ ആണ്. ലാസ്റ്റ് വൺ ആംഗിൾ എ സി എക്സ്, ആംഗിൾ എ സി എക്സിൻ്റെ സമാന കോൺ ഇതാണ്, കറസ്പോണ്ടിങ് ആംഗിൾ ഇതാണ്, അതിൻ്റെ എതിർക്കോൺ ഇതാണ്. സോ ആംഗിൾ എ സി എക്സിൻ്റെ മറുകോൺ അഥവാ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ക്യു ആർ വൈ ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അളവുകളിലൊന്നും വ്യത്യാസമില്ല, അതതിൻ്റെ അളവുകളങ്ങ് എടുത്തെഴുതിയാൽ മതി. ഈ തന്നിരിക്കുന്നതാണ്
ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകളുടെ ജോഡികളെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഒന്ന് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇവിടെ 80 ഡിഗ്രി ആംഗിൾസിൻ്റെ പേര് നൽകിയിരിക്കുന്നു. ഇത് വെച്ചിട്ട് ടേബിളായിട്ട് വരച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ സമാന കോണുകളും മറുകോണും, അതായത് കറസ്പോണ്ടിങ് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസും കണ്ടുപിടിച്ച് പട്ടികപ്പെടുത്തുക, ടേബിൾ വരച്ചു വയ്ക്കുക. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സപ്ലിമെൻ്ററി ആംഗിൾസിനെ കുറിച്ചാണ്. അതായത് രണ്ട് സമാന്തര വരകൾക്ക് കുറുകെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സപ്ലിമെൻ്ററി ആംഗിൾസ്. സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു അനുപൂരക കോണുകൾ എന്ന് മലയാളത്തിൽ പറയും. എന്ന് പറയുന്നത് തുക 180 ഡിഗ്രി ആയിട്ട് വരുന്ന രണ്ട് കോണുകളെയാണ് നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾസ് അഥവാ അനുപൂരക കോണുകൾ എന്ന് പറയുന്നത്. ഈ ചിത്രം നോക്കുക. ഇവിടെ ഒരു ആംഗിൾ 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. തൊട്ട് മുകളിൽ ഒരു ആംഗിൾ, അത് എത്ര ആംഗിൾ, ആ ആംഗിളിൻ്റെ അളവ് എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? അതിനൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. ഇപ്പോൾ 50 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള കോണെന്ന് പറയുന്നത് 50 ഡിഗ്രിയുമായിട്ട് ലിനിയർ പെയറാണ്, അതായത് രേഖീയ ജോഡിയാണ്. ആ 50 ഡിഗ്രിയിൽ തൊട്ട് താഴെയുള്ള കോണും മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കോണും എന്താണ്? സമാന കോണുകളാണ്, അതായത് കറസ്പോണ്ടിങ് ആംഗിൾസാണ്. അതുകൊണ്ട് 50 ഡിഗ്രിയുടെ തൊട്ട് താഴെയുള്ള ആ കോണ് എത്രയാണോ അതാണ് മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കോണെന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 150 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രി കുറയ്ക്കണം. 150 നിന്ന് 50 പോയാൽ 130. ഓക്കെ, വാല്യൂ ഏതായാലും കിട്ടി. ഇനിയിപ്പോൾ അതിൻ്റെ പൊസിഷൻ നോക്കുക. ഈ രണ്ട് കോണുകൾ സപ്ലിമെൻ്ററി ആംഗിൾസാണ്. ഈ ഒരു കേസിൽ, അതായത് രണ്ട് സമാന്തര വരകൾ മറ്റൊരു ലൈൻ മുറിച്ചു കിടക്കുമ്പോഴുണ്ടാകുന്ന ഈ ഒരു കേസിൽ നമ്മളിതിന് പറയുന്നത് കോ ഇൻറ്റീരിയർ ആംഗിൾ എന്നാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ജോഡി കോ ഇൻറ്റീരിയർ ആംഗിൾ കൂടിയുണ്ട്. അതാണ് ഈ നൽകിയിരിക്കുന്നത്. അങ്ങനെ രണ്ട് ജോഡി കോ ഇൻറ്റീരിയർ ആംഗിൾസ്, അതായത് ആന്തര സഹകോണുകൾ ആണ് ഈ ഒരു കേസിൽ ഉണ്ടാകുന്നത്. ആന്തരസഹകോണുകൾ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ബാഹ്യ സഹകോണുകൾ നമുക്ക് പ്രതീക്ഷിക്കില്ല, കാരണം ചിത്രത്തിൽ തന്നെ നോക്കിയാൽ പുറം ഭാഗത്തേക്കായിട്ട് 4 കോണുകളും ഉണ്ട്. അപ്പം കോ എക്സ്റ്റീരിയർ ആംഗിൾസ് അഥവാ ബാഹ്യ സഹകോണുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ചിത്രം നോക്കുക. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ആംഗിൾസിൻ്റെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അവയും സപ്ലിമെൻ്ററി ആംഗിൾസാണ് അഥവാ അനുപൂരക കോണുകൾ. ഇങ്ങനെ ഈ വരയ്ക്ക് പുറത്തുള്ള ജോഡി കോണുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ്, മലയാളത്തിൽ ബാഹ്യ സഹകോണുകൾ. ഇനി അതേപോലെയുള്ള മറ്റൊരു ജോഡി ബാഹ്യ സഹകോണുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെ രണ്ട് സമാന്തര വരകളെ, രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കുറിച്ച് കടക്കുമ്പോൾ അവിടെ 4 ജോഡി സപ്ലിമെൻ്ററി ആംഗിൾസ് അഥവാ അനുപൂരക കോണുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ രണ്ടെണ്ണം കോ ഇൻറ്റീരിയർ ആംഗിൾസ് അതായത് ആന്തര സഹകോണുകളാണ്. ലൈനിന് ഉള്ളിലാകുമ്പോൾ ആന്തര സഹകോണുകൾ. ഇനി ലൈനിന് പുറത്ത് ഇതുപോലെ തന്നെ സപ്ലിമെൻ്ററി ആയിട്ട് 180 ഡിഗ്രി സം വരുന്ന രീതിയിൽ രണ്ട് കോണുകളുണ്ട്. അവയെ നമ്മൾ ബാഹ്യ സഹകോണുകൾ എന്ന് പറയും. ഇംഗ്ലീഷിൽ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ചോദ്യം നോക്കാം. ഫൈൻഡ് പെയേഴ്സ് ഓഫ് കോ ഇൻറ്റീരിയർ ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. അതായത് തന്നിരിക്കുന്ന ചിത്രത്തിലെ ആന്തരസഹകോണുകളും ബാഹ്യ സഹകോണുകളും കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കുക, ഇതെല്ലാം ഒരു ജോഡിയായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉള്ളിലുള്ള ഒരേ സൈഡിലുള്ള പെയേഴ്സ് ആണെങ്കിൽ ആന്തരസഹകോണുകൾ, അതായത് ഇതും ഇതും ഒരു ജോഡി ആന്തരസഹകോണുകളാണ്, ഇതും ഇതും ഒരു ജോഡി ആന്തരസഹകോണുകളാണ്, അതായത് കോ ഇൻറ്റീരിയർ ആംഗിൾസ്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉള്ളിലുള്ളത്. സോ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇത് ഒരു ജോഡി കോ ഇൻറ്റീരിയർ ആംഗിൾസ്, ഇത് അടുത്ത ജോഡി കോ ഇൻറ്റീരിയർ ആംഗിൾസ്. പേര് നമുക്കൊന്ന് പറയാം. ആംഗിൾ ബി ജി എഫ് ആൻഡ് ആംഗിൾ ഡി എച്ച് ഇ, ഇതാണ് ഒന്നാമത്തെ ജോഡി. ഇനി രണ്ടാമത്തെ ജോഡി ആംഗിൾ സി എച്ച് ഇ ആൻഡ് ആംഗിൾ എ ജി എഫ്,
ഇതാണ് രണ്ടാമത്തെ ജോഡി കോയിൻറ്റിയർ ആംഗിൾസ് അഥവാ ആന്തര സഹകോണുകൾ. ഇനി ബാഹ്യ സഹകോണുകൾ. ബാഹ്യ സഹകോണുകൾ, ബാഹ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്ത്, എക്സ്റ്റീരിയർ, കോ എക്സ്റ്റീരിയർ, ഒരേപോലെ പുറത്തുള്ള ആംഗിൾസ്. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പുറം ഭാഗം എന്നാണ്. സോ ഇവിടെ പുറത്തുള്ള, ഒരേ സൈഡിൽ ഒരേ പുറത്തുള്ള കോണുകൾ, ഒരേ സൈഡിൽ പുറത്തുള്ള കോണുകൾ, ഇതും ഇത് ഒരു ജോഡി ബാഹ്യ സഹകോണുകളാണ്. അതിൻ്റെ പേര് ആംഗിൾ ബി ജി ഇ ആൻഡ് ആംഗിൾ ഡി എച്ച് എഫ്. ഇനിയും രണ്ടാമത്തെ ജോഡി ഇടതുവശത്ത് പുറത്തുള്ള രണ്ട് കോണുകൾ, ഇതും ഇതും, അവയുടെ പേര് ആംഗിൾ സി എച്ച് എഫ് ആൻഡ് ആംഗിൾ എ ജി ഇ. ആന്തര സഹകോണുകളും ബാഹ്യ സഹകോണുകളും, അതായത് കോയിൻറ്റീരിയറും കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് തൊട്ടുമുമ്പ് ചെയ്തതുപോലെ തന്നിരിക്കുന്ന ചിത്രത്തിനെ അടിസ്ഥാനമാക്കി നമുക്കതിൽ നിന്ന് ആന്തര സഹകോണുകളും ബാഹ്യ സഹകോണുകളും കണ്ടുപിടിക്കാം. ഇപ്പോൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ജോഡിയായിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം ആന്തര സഹകോണുകളെന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അവ ഒരു പെയറായിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഒരു ജോഡിയായിട്ടാണ് പറയുന്നത്. അവയുടെ തുക 180 ഡിഗ്രി ആയിരിക്കുകയും ചെയ്യും.